ഹലോ ഫ്രണ്ട്സ്, എം എസ് വേൾഡിലേക്ക് സ്വാഗതം. വെൽക്കം ടു എം എസ് വേൾഡ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ട സാധനങ്ങൾ: ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ 2 കപ്പ്, ഗീ 1 ടേബിൾ സ്പൂൺ, റവ 5 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, ഷുഗർ 3/4 കപ്പ്, ഏലക്ക 5-6, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇനി മാവ് കുഴക്കുന്നതിന് വേണ്ടി മുട്ട, പഞ്ചസാര, ഏലക്ക, കുറച്ച് പാല് എന്നിവ ചേർത്ത് ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ വളരെ കുറച്ച് പാല് ചേർത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ കുഴക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി മൈദ മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ നെയ്യ്, 4 ടേബിൾ സ്പൂൺ റവ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക. മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് അടിച്ചു വച്ച മുട്ടയും പഞ്ചസാരയും ഏലക്കയും പാലും ചേർത്ത് മൈദ നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കുറച്ചും കൂടെ പാല് വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ഇടുക. അതിനുശേഷം അത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ഈ റവ ഇടുന്നത് കൊണ്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിത് 2 മണിക്കൂറായിരുന്നു വെച്ചത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി വിതറി കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാം. ഈ മാവ് നമുക്ക് 2 പകുതിയായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം 1 പകുതി നമുക്ക് ഉരുട്ടി കൗണ്ടർ ടോപ്പിലിട്ട് ഉരുട്ടി കുറച്ച് നീളത്തിലാക്കുക. കൈ കൊണ്ട് അതിന് നല്ല ഒന്ന് ഷേപ്പ് വരുത്തി അതിൻ്റെ 2 അറ്റവും ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഓരോരോ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. പിന്നീട് ഇതിൻ്റെ പേര് വെട്ടുകേക്കാണെന്നല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ വെട്ട് നമുക്ക് കൊടുക്കാം. ഇത് പല സ്ഥലങ്ങളിലായിട്ട് കൊടുക്കാം, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ്. ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് വെക്കുക. അങ്ങനെ 2-ാമത്തെ ഭാഗവും ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചു. ഇനി വളരെ ചെറിയ ഫ്ലെയിമിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി മാവിൻ്റെ ഒരു ചെറിയ കഷ്ണം എണ്ണയിലേക്ക് ഇടുക. അത് പൊന്തി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടെന്നറിയാം. അതിനുശേഷം അതിലേക്ക് ഓരോ പീസും
ചൂടായ എണ്ണയിലേക്ക് ഇടുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ പാൻ ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെക്കുന്നത് കൊണ്ട് ഈ കേക്കെല്ലാം ഒന്ന് വിണ്ട് നല്ല ഭംഗിയുള്ളതായിട്ട് തീരും. വീണ്ടും മറിച്ചിട്ട് കൊടുത്ത് അകവും പുറവും നന്നായിട്ട് വേവിക്കുക. ശ്രദ്ധിക്കുക, വളരെ ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. ആ മുട്ടയും പഞ്ചസാരയും എല്ലാം ചേർത്ത് അടിച്ചൊരു മിശ്രിതം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ആ കളറാണത്. ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ബാച്ചും അതിലേക്കിടാം. മാക്സിമം ഒരു നാല് പീസ് ഇട്ടാൽ മതി. കാരണം നിങ്ങൾ കാണുന്നത് പോലെ ഓരോരോ പീസും എണ്ണയിൽ കിടന്ന് കുറച്ച് വിണ്ട് വലുതാകും. അപ്പോൾ മാക്സിമം നാല് പീസ് മാത്രം ഇടാൻ ശ്രമിക്കുക. നമ്മൾ രണ്ടാം ഇട്ടതും ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി അതിൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അടുത്തത് ഇനി മൂന്നാമത്തെ ബാച്ചും റെഡിയായി. അത് ഇനി വറുത്ത് പോരാം. അങ്ങനെ നമ്മളെല്ലാ വെട്ട് കേക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ മുന്നിൽ വളരെ ക്രിസ്പിയായ ഒരു വെട്ട് കേക്ക് തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് എം എസ് വേൾഡ്.